ശ്രമിക്കുന്നു. ആരാധ്യനായ ശ്രീ പ്രൊഫസർ ജോർജ് മെനാച്ചേരി സാർ അവരുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സ്നേഹബഹുമാനമുള്ള വൈദ്യ ശ്രേഷ്ഠൻ ശ്രീ ദേവശ്രീ പന്തലുകാരൻ അവരുടെ, ഡോക്ടർ പോൾ കടുകാരൻ അച്ഛൻ, കോനികര അച്ഛൻ, ഡോക്ടർ വി എ വർഗീസ് ഈ സദസ്സിന് ഔപചാരികമായി സ്വാഗതം പറഞ്ഞ സെന്റ് തോമസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അധ്യക്ഷൻ പ്രൊഫസർ ജോർജ് അലക്സ്, ശ്രീ വിൻസൺ, ശ്രീ ഷെറഫ്, ആരാധ്യരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെയധികം ആശങ്കകളോടുകൂടിയാണ് ഇന്ന് ഞാൻ ഈ മീറ്റിംഗിലേക്ക് വന്നത്. കാരണം മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി രണ്ടു ദിവസമായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് എങ്ങനെ മെനാച്ചേരി മാഷിന്റെ യോഗം നടക്കും എന്നുള്ള ആശങ്ക എന്റെ മനസ്സിൽ വളരെ കൂടുതലായിട്ടുണ്ടായി. പക്ഷേ മെനാച്ചേരി മാഷിന്റെ കാര്യമായിരുന്നാ തോന്നുന്നു, മഴ മാറിക്കൊടുത്ത് ഈ ചടങ്ങ് മംഗളമാക്കുന്നത് ഈശ്വരൻ കടാക്ഷിച്ചു എന്ന്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ഈശ്വരാനുഗ്രഹം. അത് അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയം തന്നെ ഞാൻ ഓർക്കുന്നു. ഒരു 30 വർഷം മുമ്പാണെന്ന് തോന്നുന്നു തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ വെച്ച് ലീ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മറ്റൊരു പേരിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു സെമിനാർ ചർച്ച് ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന ഒരു സെമിനാർ നടത്തി. അതിൽ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് പ്രാചീന കേരളീയ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട പുരാവസ്തു രേഖകളെ കുറിച്ചുള്ള ഒരു പ്രബന്ധം അവതരിപ്പിക്കണമെന്നായിരുന്നു. അവിടെ അവിടെ പങ്കെടുത്തവരൊന്നും ചരിത്രകാരന്മാരായിരുന്നില്ല, സാധാരണക്കാരായിരുന്നു, പള്ളിയിലെ ആൾക്കാരൊക്കെ. വളരെ സീരിയസ് ആയ ഞാൻ ആ കൃതി അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു കൃതി, അത് അപൂർവമാണ്, എന്തെങ്കിലും ഒരു കോപ്പി ഭാഗ്യമുണ്ടായിരുന്നു. ആന്ത്രോപോളജി ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പേരിൽ കൃഷ്ണസ്വാമി അയ്യങ്കാരുടെ പുസ്തകം എന്ന് പറയുന്നു. അത് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എന്ന കൃതിയും പരിശോധിച്ചുകൊണ്ട് ഏതാണ്ട് 30 പേജ് വരുന്നൊരു പ്രബന്ധം അവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലായത് അവിടെ ഇരുന്നവരൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തന്നെ ഒരു വായിക്കാനും ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും അത് ശ്രദ്ധിച്ചു എന്നുള്ളത്. അപ്പൊ ഈ ഇംഗ്ലീഷുകാരനായ ഒരു അധ്യാപകൻ എങ്ങനെ ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നുവെന്ന് അസൂയോട് ഇതുകൊണ്ട് അന്നും ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മിക്കവാറും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു കോപ്പി എനിക്ക് അദ്ദേഹം എത്തിച്ചു തരുമായിരുന്നു. പള്ളിക്കലകളും മറ്റും ഒരു പുസ്തകമാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിലുള്ള ചില പുസ്തകങ്ങൾ എൻസൈക്ലോപീഡിയ ഫ്രീ ആയിട്ട് തന്നിട്ടില്ല, അത് അദ്ദേഹം അപൂർവം പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു ഉൾക്കാമ്പുള്ള ഒരു ചരിത്രകാരനായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ നേട്ടമായി ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, അച്ഛനോട് അടുപ്പമുള്ളത് ഗവൺമെന്റിനോട് പ്രിൻസിപ്പലായി. അപ്പൊ അവര് പറയും ഈ ഇംഗ്ലീഷുകാരൻ തന്നെ ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാം, അത് സെന്റ് തോമസ് കോളേജ് മാനേജ്മെന്റിനോട് ചോദിക്കണം. അച്ഛൻ നമ്മളോട് പറഞ്ഞില്ല, പതിരൂക്കാരൻ അച്ഛൻ പറഞ്ഞില്ലേ നമ്മള് മാനേജ്മെന്റിനോട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്കേണ്ടത് മാനേജ്മെന്റിനോടാണ്. കാരണം ഡബിൾ മെയിൻ എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയത് ഈ സെന്റ് തോമസ് കോളേജ് മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററിയും ഇംഗ്ലീഷും ചേർന്നൊരു ബി എ, വല്ലാത്തൊരു ബി എ. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ അറിയാത്ത രീതിയിൽ ഇംഗ്ലീഷ് അധ്യാപകനും ഹിസ്റ്ററി അധ്യാപകനും ഒരുപോലെ പരസ്പരം സമന്വയിച്ചുകൊണ്ട് സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപന രീതി വന്നുകൊണ്ടാവണം ഹിസ്റ്ററിയെയും ആധികാരികം പറയാനുള്ള ഒരു കഴിവ് മെനാച്ചേരി മാഷ് നേടിയത്. അത് അദ്ദേഹം തന്റെ സെന്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിഷയം മുസൂരീസ് ഒരു മിത്തിയോ എന്നുള്ള ഒരു സംശയമില്ല. മുസൂരീസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പട്ടണം എന്ന് പറയുന്ന പ്രദേശവുമായി അതിന് ആരും ബന്ധമില്ല. അതൊരു അടുത്തുള്ള സ്ഥലം, നമ്മുടെ നമ്മുടെ തൃശ്ശൂരും തൃപ്രയാറും പോലുള്ള ബന്ധം, തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും പോലുള്ള ബന്ധമേ പട്ടണവും കൊടുങ്ങലും തമ്മിലുണ്ട്. അതിനുള്ള ഒന്നിന്റെ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു. നമുക്കറിയാം ഏറ്റവും പ്രശസ്തമായ രീതിയിലുള്ള കൃതികൾ, ഞാൻ ആദ്യമായി ബി എക്ക് പഠിക്കുന്ന സമയത്ത് അനബാസിസ് ഓഫ് അലക്സാണ്ടർ എന്നൊരു കൃതി വായിക്കുന്നത് സെനഫൺ എഴുതിയ കൃതിയാണ്. അനബാസിസ് എന്ന വാക്കിനർത്ഥം വിക്ടോറിയസ് മാർച്ച് എന്നാണ്. സെനഫൺ എഴുതിയ അനബാസിസ് ഓഫ് അലക്സാണ്ടർ, അതിന്റെ
ആ വോളിയത്തോടൊപ്പം തന്നെ അതിന്റെ ബാക്കിൽ ആര്യൻ സിൻഡിക എന്ന പേര്. സാധാരണ നമ്മളെല്ലാം പറയുന്ന മെഗസിനിസ് ആണ് ഇന്ത്യയിൽ എഴുതുന്നത്, പഠിക്കാറ് സ്കൂളിലൊക്കെ പഠിക്കുന്നത്, കോളേജ് പഠിക്കാറ്. പക്ഷെ ആര്യൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ARRIA അദ്ദേഹവും ഒരു ഇന്ത്യ എഴുതി. ഇവരൊക്കെ ഗ്രീക്ക് റോമൻ എഴുത്ത് ചരിത്രകാരന്മാർ. ഇവരുടെ എല്ലാം കൃതികൾ നോക്കുമ്പോഴാണ് 326 BC എന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇന്ത്യ ചരിത്രത്തിൽ കൃത്യമായി നിർണയിക്കുവാൻ കഴിവുള്ള, ഉറപ്പോടെ പറയാൻ കഴിവുള്ള ആദ്യത്തെ ഡേറ്റ് 326 BC ആണ്. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം. അത് ലഭിക്കുന്നത് ഇന്ത്യൻ കൃതികളിൽ നിന്നല്ല, ഇന്ത്യയിലെ ഒരു റെക്കോർഡിൽ നിന്നല്ല, മറിച്ച് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ കൃതികളിൽ നിന്നാണ് ആ ഡേറ്റ് നമുക്ക് ലഭ്യമാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇന്ത്യാ ചരിത്രത്തെ സംബന്ധിക്കുന്ന ആധികാരികമായ തെളിവുകൾ പലതും ഉള്ളത് പരിപൂർണമായും ഈ ഗ്രീക്ക് റോമൻ കൃതികളിലാണ്. പഴയ കാലം മുതലുള്ള ആ ചരിത്രകാരന്മാർ, ഹെറഡോട്ടസ് തുടങ്ങിയ ആൾക്കാർ ആവിഷ്കരിച്ച കൃതികളിലൊക്കെ ഇന്ത്യയെ കുറിച്ച് പരാമർശമുണ്ട്. അന്ന് പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, റോമും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് 2500 മുമ്പ് അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അതാണ് പന്തലുകാരൻ അച്ഛനോട് ആശങ്കയായി MGS നാരായണനെതിരെ കാണിച്ചത്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സെന്റ് തോമസ് വന്നു എന്ന് ഉറപ്പിച്ചു വരാനുള്ള ധൈര്യം അച്ഛനുണ്ടെങ്കിൽ അതില്ലാതെ അത് അന്ന് കാടും പടലുമായിരുന്നു വരാൻ പറയുന്നതിന് മുമ്പ്, ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും റോമാ സാമ്രാജ്യവുമായിട്ട്, പ്രത്യേകിച്ചും അഗസ്റ്റസ് സീസർ എന്ന റോമൻ ചക്രവർത്തിയുടെ കാലത്ത്, ജൂലിയസ് സീസറിന്റെ മരുമകനായ അഗസ്റ്റസ് സീസർ റോമൻ ചക്രവർത്തിയുടെ കാലത്ത് പ്രാചീന കൊടുങ്ങല്ലൂർ നഗരം അല്ലെങ്കിൽ അന്ന് മുസൂറിസ് എന്നറിയപ്പെടുന്ന നഗരവുമായ ബന്ധമുണ്ട്. മുസൂറിസ് എന്ന് പറയുന്ന വാക്ക് മുച്ചുറിസ് എന്നാണ് അവർ ഉച്ചരിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, നമ്മുടെ കൊടുങ്ങല്ലൂരിന് പല പേരുണ്ട്, ക്രാങ്ങന്നൂർ ഇംഗ്ലീഷുകാർ പേര്, മാക്കോത എന്നായിരുന്നു സംഘസാഹിത്യം പറയുന്നത്, പുറന്നാനൂർ, അഹന്നാനൂർ, കുറന്നാനൂർ, നട്ടിനെ, പെരുമാൾ, തിരുമൊഴി, പെരുമ്പുറ, ഇരുമ്പുറ തുടങ്ങിയ കൃതികൾ, ശിലൈപ്പതിവാരം, മണിമേഖലയിൽ തുടങ്ങിയ കൃതികൾ, അഹന്നാനൂർ, പുറന്നാർ, ഈ കൃതികളിലൊക്കെ നമ്മൾ നോക്കിയാൽ ചംഗസാഹിത്യം, ചംഗം തമിഴ് വാക്കാണ്, നമ്മൾ സംഘം ഇംഗ്ലീഷ് പറയുന്നത്, ആ ചംഗസാഹിത്യം പരിശോധിച്ചാൽ നമുക്കറിയാം ഈ ഈ ഈ കൃതികളിലൊക്കെ കാണുന്ന മുച്ചുറൈ അല്ലെങ്കിൽ അത് മുസൂറീസിന് സമാനമായ മുച്ചുറൈ അല്ല മധുരൈ കാഞ്ചി എന്നൊക്കെ പറയുന്ന പ്രദേശം ഏതാണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെയാണ്. അത് കൊടുങ്ങല്ലൂർ തന്നെയാണ് സംശയം. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു ഒരു പക്ഷേ പ്രാചീനമായ മുസൂറീസുമായിട്ട് വ്യാപാര ബന്ധമുണ്ടെന്ന് നമ്മുടെ റോമൻ ചരിത്രകാരന്മാർ പറയുന്നു. പ്ലിനി തന്നെ പറയുന്നുണ്ട്, പ്ലിനി അക്കാലത്ത് പറയുന്നത് ഏറ്റവും വിലപിക്കുകയാണ്, ഏറ്റവും പ്രശസ്തനായ പ്ലിനി പറയുന്നു, റോമിലെ സ്വർണം ഈ മുസൂറിലേക്ക് ഒഴുകുകയാണെന്ന് അദ്ദേഹം തന്നെ തന്നെ ശ്രീകൾ പറയുന്നു. നമ്മുടെ സ്വർണം ഒഴുകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ? കേരളത്തിലെ കറുത്ത പൊന്നിനു വേണ്ടി, നമ്മൾ കുരുമുളക എന്ന് പറയുന്ന പൊന്നിനു വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. നമുക്കറിയാം അന്ന് റോമിലെ പെണ്ണുങ്ങൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നത് കുരുമുളക് പൊടിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് അത്രത്തോളം വിലപ്പെട്ട സ്ഥാനമാണ്, സ്വർണത്തേക്കാൾ വില കൂടിയ സ്ഥാനമാണ് കുരുമുളകെന്ന്. ആ കുരുമുളക് പൊടി ഒരു ഗ്രാമോ 10 ഗ്രാമോ ആണ് സ്ത്രീധനമായിട്ട് റോമിൽ ഒരു പെണ്ണിന് സ്ത്രീധനം കൊടുക്കുക. അങ്ങനെയുള്ള കുരുമുളകിന്റെ വിലയായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് റോമാനഗരത്തിൽ സ്വർണം വന്നുകൊണ്ടിരുന്നു എന്ന് വിലപിക്കുന്നുണ്ട് പ്ലിനി അദ്ദേഹത്തിന്റെ കൃതികളിൽ. സ്ട്രാബോ പറയുന്നുണ്ട്. ഇവരെല്ലാം പറയുന്ന കേരളത്തിലെ മുസൂറിസ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിൽ പറയാൻ കാരണം, ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിപ്രശസ്തമായ ആ ക്ഷേത്രത്തിന്റെ മൂലയിൽ വസൂരിമാല എന്നൊരു ദേവിയുണ്ട്. വസൂരിമാല ദാരികന്റെ ഭാര്യയാണ്. ദാരികവധം കാളിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ദാരികനെ വധിക്കുവാൻ വേണ്ടി കാളി യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ വസൂരിമാല ദാരികനെ രക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകും. ആ സമയത്ത് ഒരു ഒരു വസൂരി ഇങ്ങനെ അദ്ദേഹം വസൂരി വിത്തുകൾ വേറിയാണ് ഇവര് പോയത്. അത് ശിവന്റെ വിയർപ്പാണ് എന്നാണ് പറയുന്നത്. ശിവന്റെ ഭാര്യ പാർവതി കൊടുത്ത് വിയർപ്പ് അങ്ങനെ കൊടുത്ത് അത് തെളിച്ചിട്ടാണ് ആ വസൂരി ഉണ്ടാകുന്നത്. അതിലും ചിഹ്നനായ പരമേശ്വരൻ അല്ലെങ്കിൽ ശിവഭഗവാൻ തന്റെ ഒരു പുതിയ ഭൂതഗണത്തെ സൃഷ്ടിക്കുകയും ആ ഭൂതഗണം ഒന്ന് നക്കി നക്കി തോർത്തി അതേ ആ കാളിയുടെ ദേഹത്തുണ്ടായിരുന്ന ഓരോ വടവും ഇല്ലാതാക്കി മുഖം മാത്രം നക്കാൻ സമ്മതിച്ചത്. കാരണം സ്വന്തം സഹോദരൻ നക്കുന്നു. ആ ദേവിയാണ് ആ വസൂരിമാലയായിട്ട്. ആ വസൂരിമാലയെ മസൂരി എന്ന് പറയുന്ന രോഗത്തിന്റെ പേരാണ് മലയാള സാധാരണ വസൂരി എന്ന് മസൂരി. ആ മസൂരിമാലയാണ് മുസൂറിസായിട്ട് റോമചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ മുസൂറിസ് എന്ന വാക്ക് ധാരാളമായി വ്യാപകമായ തോതിൽ റോമൻ എഴുത്തുകാരായ പ്ലിനി, സ്ട്രാബോ തുടങ്ങിയ ആര്യൻ അല്ലെങ്കിൽ സെനഫൻ തുടങ്ങിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ
അപ്പൊ സ്വാഭാവികമായും മുസൂറിസിനെ കൂടി ആ ഒരു സംശയവും വേണ്ട മിഥ്യയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ നമുക്കറിയാം ഏതാണ്ട് എ ഡി ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയമായ മാറ്റങ്ങൾ, AD 20 മുതൽ 48 വരെയാണ് ഗോണ്ടോ ഫർണസ് എന്ന ഇൻഡോ ബാക്ടറിയൻ കിങ് രാജാവ് ഭരിക്കുന്നത്. ആ ഇൻഡോ ബാക്ടറിയൻ കിങ്ങിന്റെ കാലത്താണ് സെയിന്റ് തോമസ് എന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഗോണ്ടോ ഫർണസിന്റെ രാജധാനിയിൽ എത്തുകയും അവിടെ നിന്നാണ് അദ്ദേഹം മൈലാപ്പൂരിലേക്ക് വരുന്നു. അവിടെ നിന്ന് പിന്നീട് കേരളത്തിൽ വന്ന് ഒരു പള്ളി പറയുകയും ചെയ്യും. അപ്പോൾ ഏതാണ്ട് ഈ സമയത്ത് നമുക്കറിയാം ചിലപ്പതികാരത്തിലെ കഥാനായികയായ കണ്ണകിയുടെ ആവിർഭാവവും മരണവും സംഭവിക്കുന്നു. ഒറ്റമൊഴിച്ച് കടയിലുള്ള ആ ദേവിയെ കുടിയിരുത്തുന്നു, ഇളങ്കോടികൾ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നു കൊടുങ്ങല്ലൂരിൽ. അവിടെ ഹിന്ദു ദേവാലയം വരുന്നു. ഇന്ന് നാം കാണുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ കൊടുങ്ങല്ലൂർ തന്നെ സെയിന്റ് തോമസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവും സ്ഥാപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ജൂത സിനഗോഗും സ്ഥാപിക്കുന്നു. അപ്പോൾ ക്രിസ്തു ക്രിസ്ത്യൻ ഹിന്ദു ജൂത സംസ്കാരങ്ങളുടെ ഒരു സമഞ്ജസമായ സമ്മേളനം നടക്കുന്ന സ്ഥലമായിരുന്നു മുസൂറീസ്. ഈ മുസൂറീസ് എന്ന പേര് മനസ്സിലാക്കുവാൻ പലർക്കും കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് മുസൂറീസ് ഉണ്ടോ എന്നുള്ള സംശയം മേനാച്ചേരി പോലുള്ള ഉള്ള ചരിത്രകാരന്മാരെ പ്രകടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. അത് മാറ്റിയാൽ അത് മാറുമെന്ന് എനിക്ക് ഒരു സംശയവുമില്ല. അതിനു കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ഈ ക്ഷേത്രത്തിൽ ഒരു ചേംബറുണ്ട്, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ചേംബറുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ അതിന്റെ ദേവിയായിട്ട് ഇളങ്കോടികൾ പ്രതീക്ഷിക്കുന്നത് കണ്ണകിയാണ്, കോവിലിന്റെ ഭാര്യയെ കണ്ണകി. മധുരാനഗരിയിലേക്ക് തന്റെ ഭർത്താവായ കോവിലിനെ വധിക്കുന്നു. അദ്ദേഹം ഒരു കള്ളക്കേസിൽ കൂടി വധിക്കുന്നു. ആ സമയത്ത് കോവിഷ്ഠയായ ആ അമ്മ ആ കണ്ണകി തന്റെ ഒരു മാറിലെ ഒരു മുല വലിച്ച് മധുരാപുരിക്കുന്നതിന് എറിഞ്ഞിട്ട് ഈ നഗരം മുച്ചൂടും നശിച്ചുപോലെന്ന് ശപിക്കുകയാണ്. അതോടുകൂടി ആ നഗരം മുഴുവൻ വെന്ത് വെണ്ണീറായി മാറുന്നു. അവിടെ നിന്ന് അവർ മലയടിവാരത്തിൽ പോയി നിൽക്കുമ്പോഴാണ് അവസാനം ഒരു വിഗ്രഹമായി മാറുന്നു. ആ വിഗ്രഹത്തെ കൊണ്ട് ഇളങ്കുവാടികൾ കൊണ്ട് നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിന്റെ സൈഡിൽ ഒരു ചേംബർ ഇന്നും കാണുന്നുണ്ട്. ഇന്നും ആരും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ വളരെ സീൽഡ് ആയിട്ടുള്ള ഒരു 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 ചേംബർ, ഒരു നിലവറ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം.